കേക്കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ കായലിനരികെ ആ കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ കായലിനരികെ കൊച്ചി കായലിനരികെ ആ കായലിനരികെ കൊച്ചിയുടെ കാഴ്ചകൾക്ക് ചിറക് വിടർത്തുന്ന കാലത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. എക്കാലത്തും ഒരു സർവീസ് മാത്രമാണ് പലപ്പോഴും നമ്മൾ കൊച്ചിയിൽ വരുമ്പോൾ ഓരോ സർവീസിൽ കണ്ടിട്ടുള്ളത്. രണ്ട് സർവീസ് സ്ഥിരമായി ഓടുന്നു എന്നുള്ളത് കൊച്ചിയിൽ നിന്ന് വൈപ്പിലേക്കുള്ള യാത്ര എത്രയും എളുപ്പമാക്കുന്നു. കൂടെ കൊച്ചിയിലെ പഴയ കെ എസ് ആർ ടി സി ബോട്ടുകളൊക്കെ അടിപൊളിയായി. മാത്രമല്ല വാട്ടർ മെട്രോനെ കുറിച്ച് പറയാനില്ലല്ലോ. 21 റീച്ചുകളിലേക്കും വാട്ടർ മെട്രോ എത്തിക്കഴിഞ്ഞ ഈ സമയം ഞാൻ വെറുതെ ഇവിടെ വന്ന് ഒരു കുത്തിത്തിരിപ്പ് വീഡിയോ എടുക്കാനെന്നുള്ള പരിപാടി ഇവിടെ വന്നപ്പോൾ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഭാഗമായി പോലീസ് ബോട്ട് അതിൻ്റെ ഒരു സ്ട്രാങ്ക് ചേട്ടൻ നമ്മളെ കണ്ട് പരിചയപ്പെട്ടു. നമ്മുടെ വീഡിയോസ് കാണുന്നതാണ്. അതിൽ പരം ഒരു സുഖം പറയാനില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുഞ്ഞു വീഡിയോ. വൈപ്പിൻ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നിട്ട് വൈപ്പിനിൽ വന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതൊക്കെ അത്ഭുതമാണ്. തൃശ്ശൂരുണ്ടെങ്കിൽ പൂരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആഘോഷങ്ങളുണ്ട്. അത് അത് അദ്ദേഹം പറഞ്ഞോട്ടെ, ഊരൊന്നും അദ്ദേഹം പറഞ്ഞ പോലെ പുള്ളി അങ്ങനെ ഒന്ന് നാട്ടുകാരിക്കും വേണ്ടിയും ഒന്ന് വേറെ ആർക്കും വേണ്ടിയാന്നാ പറഞ്ഞല്ല. നമസ്കാരം, ഇത് അജയേട്ടൻ. ഞാനിവിടെ വന്നിങ്ങനെ നിന്ന് ഒരു വീഡിയോ സജീഷും കൂടി ഇങ്ങനെ ഒരു വീഡിയോ നമ്മളെ ഈ വ്യാപം അഴിമതി പോലെ വളരെ വലുതാണ് നീറ്റിൻ്റെ അഴിമതി എന്നിങ്ങനെ പറയുന്ന ഒരു വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ ാണ് അജയേട്ടൻ വരുന്നത്. അജയേട്ടൻ്റെ ഒരു ബാറ്ററിയുടെ വയറൊക്കെ കൊണ്ട് വരണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ പിടിക്കാനാവുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റേ തൃശ്ശൂരിലെ വീഡിയോ എടുക്കുന്ന ആളല്ലേ ചോദിച്ചു. അതെ അതെ അതെ. പക്ഷേ ആദ്യമായിട്ട് രണ്ട് കാര്യം പറയട്ടെ. എന്തായാലും അജയേട്ടൻ ഒരു കാര്യം പറഞ്ഞല്ലേ, പൂരവുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല, പ്രധാനമായിട്ട് ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ദൂരം ആനേനെ കടത്തിവിടാതിരുന്നു. ആനേനെ കടത്തിവിടാതിരുന്നല്ല, അവർ പോലീസുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാരണം തന്നെ പലപ്പോഴും കമാൻഡിങ്ങിന് ബുദ്ധിമുട്ട് ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു, മന്ത്രിമാർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിലൊരു ചെറിയൊരു പ്രശ്നമാണ് ഉണ്ടായത്. ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതൊരു സാധാരണമായ കാര്യമാണ്, അതിന് വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെടിക്കെട്ടിന് അനുമതി കിട്ടുന്നത് പെസോ എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. 500 മീറ്റർ ചുറ്റളവിൽ പെസോൻ്റെ നയം അനുസരിച്ച് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ നിയമം മാറ്റാനായിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും സുരേഷ് ഗോപി കൊണ്ട് കഴിയുകയാണെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ MG Road ജംഗ്ഷനിൽ നിന്നിട്ട് വെടിക്കെട്ട് കാണാറുണ്ട് ഗംഭീരമായിട്ട്. MG Road പോയിട്ട് റൗണ്ടിൽ വരെയിപ്പോൾ കേട്ടില്ല ശരിക്കും. അപ്പോൾ അതേപോലെ മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഇത് മറ്റേ ഈ പറഞ്ഞ പോലെ, തിരുമേനി പറഞ്ഞ പോലെ ചിലപ്പോൾ പറഞ്ഞു തന്നെ ഉണ്ടാവുള്ളൂ, എനിക്ക് തോന്നണമൊന്നുമില്ല. കാരണം പെസോ എന്ന് പറയുന്നത് ഒരാൾ നിയന്ത്രിക്കുന്നതല്ല, അതൊരു നിയമപരമായ ചട്ടക്കൂടാണ്. എന്നാ ഞാൻ പറഞ്ഞു വന്നതല്ലേ, എന്തായാലും തൃശ്ശൂർ ആണ് എന്നുള്ളതുകൊണ്ടാണ് അജയേട്ടൻ പറഞ്ഞത്. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാണുന്ന ഈ വൈപ്പിൻകര എന്ന് പറയുന്ന ഇടയിൽ കുറച്ച് ദൂരം മാത്രമാണ് കരയുള്ളൂ അല്ലേ. ഈ കര 25 കിലോമീറ്റർ, അതിൻ്റെ ഇടയിൽ ചില സ്ഥലത്ത് 2 കിലോമീറ്റർ മാത്രം നീളത്തിൽ തന്നെ വീതി ഉണ്ടാവും. ഇവിടെ തന്നെ കടല് അപ്പുറത്ത് ഇവിടെ 300 പോയിന്റ് ഉള്ളു. അതായത് ഇതിനകത്ത് നമ്മുടെ GPS 300 പോയിന്റ് ഉള്ളു. GPS എന്ന് പറഞ്ഞാല് ആള് ബോട്ടില്, നമ്മുടെ അവിടെ ഇല്ലാത്ത പണിക്കാർ, നമ്മുടെ അവിടെ ഡ്രൈവർമാരുണ്ട്, ആനപ്പുറക്കാരുണ്ട്, അതുണ്ട് ഇതുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ബോട്ടില് ജോലിക്കാർ നമ്മുടെ അവിടെ ഇല്ല. സാങ്കേതികമായി പറയട്ടെ, അജയേട്ടൻ ബോട്ടിന്റെ ശ്രേങ്കാണ്. നമുക്ക് പേര് പെട്ടെന്ന് നാവിൽ ഓർമ്മ ഒന്നുമില്ല, പറഞ്ഞത് നമ്മൾ ബോട്ടിന്റെ ഡ്രൈവർ എന്നാണ്. വൈപ്പിൻകരയിൽ നിൽക്കുമ്പോൾ കൊച്ചിയിലേക്ക് നോക്കുമ്പോൾ നമ്മളെപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ബോട്ടുണ്ടാവും, പിന്നെ ടൂറിസ്റ്റ് ബോട്ടുകളുണ്ടാവും, പിന്നെ ചെറുവെള്ളങ്ങളുണ്ടാവും, മീൻ പിടിക്കുന്ന ആളുകളുണ്ടാവും, വരുന്ന വിസിറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ 100 കൂട്ടം കാഴ്ചകളാണ്. 400 പോയിന്റ് മറ്റേത് കിലോമീറ്റർ, ഇത് നോട്ടിക്കലാണ്. ഇത് 1.8 കിലോമീറ്റർ, ഒരു 1000 മീറ്റർ ആണല്ലോ. അപ്പൊ അതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു കൂടിയ ഒരു 1.5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അത്ര ഉണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ, ഇവിടെ വൈപ്പിനില്ലേ. വൈപ്പിനില്ലേ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ജനം. അതെ,
എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഈ ചെറിയ വഴിയായിരുന്നപ്പോ ഞാൻ വണ്ടി കൊണ്ടുവരുമ്പോഴേ ആൾക്കാർ റോട്ടിൽ നിന്ന് മാറിയാത്ത ഒരു സ്ഥലമാണെന്നാണ് പറയാ. റോഡ് മാത്രമുള്ളൂ പ്രധാനമായിട്ടുള്ളത്. ഫുൾ ബ്ലോക്കായി, ഫുൾ ബ്ലോക്കായി. കാളമുക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു വണ്ടി കഷ്ടി, രണ്ട് വണ്ടി കഷ്ടി കയറി പോകും. ശരിക്ക് ഈ വൈദ്യുതി ഒക്കെ ഏതാണ്ട് ഇവിടെ വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഏതാണ്ട് എല്ലാം കരയിൽ നിന്ന് തന്നെ വരണ്ടേ? എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ ചെറായി പാലം വന്നതിന് ശേഷമാണ് ഒരുമാതിരി പിന്നെ ഡെവലപ്പ് ആയിട്ടുള്ളത് അല്ലേ. പിന്നെ ഗോശ്രീ ഒക്കെ ഗോശ്രീ ഒക്കെ ഏതാണ് ഈ അടുത്ത കാലത്താണ് വന്നത്? പുരോഗതി ആയി പോയില്ലേ, പുരോഗതി ആയി പോയി. അന്ന് വെറുതെ കൊടുത്തിട്ട് വേണ്ടാത്ത സ്ഥലം ഇപ്പൊ ഒരാൾക്ക് വേണ്ടാത്ത സ്ഥലം. ഞാനൊക്കെ ഇവിടെ മിഷീൻ ബോട്ടിൽ പോകാൻ വരുന്നേരത്തെ കുറുക്കനും വട്ടിയും ഇതൊക്കെ ഇട്ട് വളയാടിയിരുന്ന സ്ഥലമാണതൊക്കെ. ഇപ്പൊ ഈ വല്ലാർവാടം ആ പള്ളിയുടെ പരിസരം മാത്രമാണ് കുറച്ച് ആൾക്കാരായിട്ട് തിരിയുന്നുണ്ട്. ബാക്കിയൊക്കെ കളമക്കുടി ഈ പ്രദേശങ്ങൾ മുഴുവൻ ദ്വീപുകളായിരുന്നു. അതിലെ ഏറ്റവും വലിയൊരു ദ്വീപ് എന്ന് പറയുകയാണെങ്കിൽ വൈപ്പിൻ ദ്വീപ്, വൈപ്പിൻ ദ്വീപാണ്. വൈപ്പിൻ ദ്വീപ് ആ അത് ഈ ഇപ്പൊ വല്ലാർപ്പാട് കണ്ടറങ്ങി പോണത് ഈ സ്ഥലം അല്ലേ. അതിപ്പോ മാത്രല്ലേ കാട് അതിലേക്ക് പോയില്ലേ. പുരോഗതി വരുന്നതനുസരിച്ച് ഈ പറഞ്ഞ സ്ഥലങ്ങളും പോവും. ഭയങ്കരമായിട്ട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതെ, ഭയങ്കര പോപ്പുലേഷൻ ആണ്. ഞാൻ പറയില്ലേ നാനേ ജാതി ആൾക്കാർ, അതായത് ഏതെല്ലാം രാജ്യത്തുള്ള ആൾക്കാരാണ്. ഈ ദീമരം ഇല്ലേ, ദീമരം ഫേമസ് ആണ്. അതായത് വിദേശികള് സ്വദേശികള് എല്ലാവരും വന്ന് നിന്നാ ഫോട്ടോ. അതെ അതെ. അല്ല, വൈപ്പിൻകരയ്ക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാല് പണ്ട് കാലത്തന്നെ ആംഗ്ലോ ഇന്ത്യൻസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വെച്ചാൽ അതൊരു വിദേശ സാന്നിധ്യത്തിന്റെ ബാക്കി പത്രമാണ് ആംഗ്ലോ ഇന്ത്യൻ സാന്നിധ്യം ഉള്ളത്. അതുപോലെ തന്നെ വിവിധ ജാതി മത വർണ്ണ വർഗങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു പ്രത്യേക സമൂഹം തന്നെയാണ്. കാരണം അതും ഹൈ പോപ്പുലേറ്റഡ് ഏരിയ, എല്ലാ ചെറിയ ഇടവഴികളിലും ഫുള്ളായിട്ട് നിറഞ്ഞ ആളുകള്, എന്ന് വെച്ചാൽ വലിയ പള്ളികള്, അമ്പലങ്ങള് അല്ലേ. ഇവിടെ ഞാൻ ജനസാന്ദ്ര ഏറ്റവും കൂടുതലുള്ള അജയണ്ണ പരിചയപ്പെടുത്തുമ്പോ ട്രോളിംഗ് നിരോധന കാലാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് ബോട്ട് പോലീസിന് വേണ്ടിട്ട് ഓടിക്കുകയാണ് അല്ലേ. പോലീസിന് വേണ്ടി ഓടിക്കുകയാണ്, നമ്മുടെ സർക്കാരിന് വേണ്ടി. അതെ, സർക്കാരിന് വേണ്ടി, പോലീസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സർക്കാരിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയന്ത്രണങ്ങള് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പോ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് അദ്ദേഹം വണ്ടി കൊണ്ട്, അല്ല സോറി, ബോട്ട് കൊണ്ട് വരണത്. ബോട്ടിന് വണ്ടി നമ്മള് പറഞ്ഞ നമ്മുടെ നാമല്ലേ വരണം, വണ്ടി കൊണ്ട് വരണത്. ആ ഒരു സൗഹൃദ സംഭാഷണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ നമ്മളൊക്കെ ഒരേ കാലഘട്ടത്തിൽ ജീവിക്കണ മനുഷ്യരാണ് അല്ലെ. ഒരേ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ പിരിഞ്ഞു പോകണം, പിരിഞ്ഞു പോകണം. അതിന്റെ ഉള്ളിലുള്ളത് ആകെ കൂടി ഉള്ളത് സൗഹൃദം മാത്രമാണ്, സൗഹൃദം മാത്രം. അതെ, ഞാൻ ഈ കണ്ട രണ്ടുപേരും തൊട്ടടുത്ത് നിൽക്കുമ്പോ ഞാൻ രണ്ടുപേരും ഇവിടെ വെച്ച് കണ്ട മാത്രം ആളുകളാണ്. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല, മനുഷ്യരാണ്, ജാതിയോ മതോ. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ നേരത്തെ തുടങ്ങി പറയുന്നത് പരിപാടി കാണാറുണ്ട്. നമ്മള് കവി അടുത്ത ദിവസം പറയാൻ ചെയ്ത തൃശ്ശൂർത്ത പൂരത്തിന്റെ പരിപാടി, പിന്നെ നമ്മുടെ സുനിൽ കുമാറിന്റെ പരിപാടി, പരിപാടി അതൊക്കെ നമ്മ എല്ലാം കാണാറുണ്ട്. Bombay Company, Madura Company, A.V. Thomas Company. Kuchil ninnum charak kettana charakki rakkana nammuda ravarum kayarum teyila kurumula gelam enni ayakkana nammuda naadin payaru vishakkan karalu thudikkanu no vacancy kayilinarige കയലിനരികെ കുടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ കയലിനരികേ.